എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതോടുകൂടി കേരള സി പി എമ്മിൽ രൂപപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി എമ്മിൻ്റെ അകത്തുള്ള ചർച്ചകൾ നൽകുന്ന ദിശ ഈ തരത്തിലാണ്. സി പി എം ആശയപരമായി, അത് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്, ആശയപരമായി രണ്ടായി തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ളതാണ് വിഷയം. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ആരാണത് ഏറ്റെടുക്കുക? ആരുടെ ചുമലിലേക്കാണ് വയ്ക്കുക? ഈ അർത്ഥത്തിൽ രണ്ടു ചേരിയായി സി പി എം അവരുടെ ആഭ്യന്തര ചർച്ചകളിൽ മാറുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. അതിന് കാരണം ശബരിമല തന്നെയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ അനാലിസിസുകൾ വരുമ്പോൾ എൽ ഡി എഫിന് കടുത്ത തിരിച്ചടി. ആ തിരിച്ചടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രൈം ഫാക്ടർ മറ്റൊന്നുമല്ല ശബരിമല വിഷയം തന്നെയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സർക്കാർ പുലർത്തിയ കെടുകാര്യസ്ഥത, ആ കെടുകാര്യസ്ഥത എങ്ങനെ എന്നുള്ളത്, ആ കെടുകാര്യസ്ഥതയ്ക്ക് കാരണക്കാരൻ ആര് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനാലിസിസ് വരുന്നത്. വളരെ സൂക്ഷ്മമായി സി പി എമ്മിൻ്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് അടക്കം ഉള്ള ചർച്ചകളിൽ ഏറ്റവും ഫൈനൽ ലാസ്റ്റ് ഫേസിൽ പോലും ആ ചർച്ചകളിൽ ഇപ്പോൾ രൂപപ്പെടുന്നത് രണ്ട് ചേരി. ഒന്ന് കണ്ണൂർ ലോബി, കണ്ണൂർ വിരുദ്ധ ലോബി. ഇതിൽ ശബരിമല വിഷയത്തിൻ്റെ കെടുകാര്യസ്ഥതയുടെ പൂർണ്ണ ഉത്തരവാദിത്വം കണ്ണൂർ ലോബിയിലേക്ക് പോവുകയാണ്. നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം വളരെ രസകരമായിട്ടുള്ളത് പിണറായി വിജയൻ, സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യക്ഷത്തിൽ അദ്ദേഹം ശബരിമല വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് പരസ്യമായി പറയുന്നുണ്ടെങ്കിൽ കൂടിയും സി പി എമ്മിന് ഉള്ളിൽ അദ്ദേഹം ശബരിമല വിഷയത്തിൽ സർക്കാർ സുപ്രീം കോടതി യുവതീ പ്രവേശനവുമായി എടുത്തിട്ടുള്ള നടപടികളെ, യുവതികളെ പ്രവേശിപ്പിക്കുന്ന നടപടികൾക്ക് അദ്ദേഹം പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന സ്ഥിതിയാണ് വരുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സി പി എമ്മിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ വാർത്തകൾ തന്നെയായിരിക്കും ശക്തമാവുക. അത്രമാത്രം വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ റിപ്പോർട്ട് വരുന്നത്. ആഭ്യന്തര ചർച്ചകളിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനുണ്ടാകുന്ന തിരിച്ചടികൾ, ആ തിരിച്ചടികളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം പിണറായി വിജയൻ സി പി എമ്മിൻ്റെ ആഭ്യന്തര ചർച്ചകളിൽ ഏറ്റെടുക്കാൻ തയ്യാറല്ല. സ്വാഭാവികമായും നമുക്ക് ലഭിക്കുന്ന സൂചന അത് എം വി ജയരാജനിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സി പി എം വലിയ തോതിൽ പരാജയപ്പെടുന്നു, എൽ ഡി എഫ് വലിയ തോതിൽ പരാജയപ്പെടുമ്പോൾ തീർച്ചയായും 23 ശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമാവുകയാണെങ്കിൽ 5 താഴെ മാത്രം സീറ്റായിരിക്കും ഇടതുമുന്നണിക്ക് ലഭിക്കുക. ആ അർത്ഥത്തിൽ ചർച്ചകൾ അങ്ങോട്ട് പുരോഗമിക്കുമ്പോൾ കണ്ണൂർ ഇതര വിഭാഗമെന്ന് ശബരിമല വിഷയം തന്നെയാണ് സി പി എമ്മിനെ രണ്ടായി തിരിക്കുക. അപ്പോൾ ശബരിമല വിഷയം സി പി എമ്മിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഏതു തരത്തിലാണ് സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ചർച്ചകൾക്കായിരിക്കും ഇനി പ്രസക്തമാവുക. ഇപ്പോൾ തന്നെ അവർ രണ്ടായി തിരിഞ്ഞിരിക്കുന്നു ശബരിമല വിഷയത്തിൽ. കണ്ണൂർ സി പി എമ്മും കണ്ണൂർ വിരുദ്ധ ഇടങ്ങളും. അതിൽ കണ്ണൂർ വിരുദ്ധ ഇടങ്ങൾ ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കരുത് എന്ന് ആദ്യം മുതൽ മുന്നറിയിപ്പ് നൽകി എന്നാണ് നേതാക്കൾ പറയുന്നത്. അത് ഉൾക്കൊള്ളാൻ കണ്ണൂർ വിഭാഗം ഒരിക്കലും തയ്യാറല്ലായിരുന്നു. അവിടെയാണ് പിണറായി വിജയൻ ഫോക്കസ് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്ന് മുതിർന്ന ഇടങ്ങളിലുള്ള സൂചനകൾ നമുക്ക് വരുന്നത് പൂർണ്ണമായും അത് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹത്തെ കണ്ണൂരുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ അദ്ദേഹത്തിന് നൽകിയ തെറ്റിദ്ധാരണാജനകമായ ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷനിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയ കോൺഫിഡൻസ്, ഒന്നും സംഭവിക്കില്ല, ഇത് എൽ ഡി എഫിനും സി പി എമ്മിനും നേട്ടം മാത്രം ഉണ്ടാക്കുകയുള്ളൂ എന്ന ബ്രീഫിംഗ്. കൃത്യമായി നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം പിണറായി വിജയൻ ഒരു ഘട്ടത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകണ്ട എന്ന നിലപാടിലേക്ക് വന്നു എന്നും, എന്നാൽ എം വി ജയരാജൻ അടക്കമുള്ള ടീം പിണറായി വിജയന് ആത്മവിശ്വാസം നൽകി, കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു, അങ്ങനെ പിണറായി വിജയൻ ഒരു മൗനാനുവാദം നൽകിയെന്നും, അന്നു തന്നെ പിണറായി വിജയൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. കോൺസിക്വൻസ് ആഫ്റ്റർ കോൺസിക്വൻസ് എനിക്ക് കിട്ടുന്ന ബ്രീഫിംഗ്സ് ഇൻ്റലിജൻസ് വിഭാഗത്തിൽ നിന്നും മറ്റ് നേതാക്കളിൽ നിന്നുമൊക്കെ ഈ തരത്തിലാണ്. പക്ഷേ നിങ്ങൾ അത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടി പോവുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കുമെന്ന മുൻകൂർ നിലപാട് അന്നു തന്നെ പിണറായി വിജയൻ എടുത്തു എന്നുള്ള സൂചനകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫലത്തിൽ ശബരിമല വിഷയം സി പി എമ്മിനെ നെടുകെ പുലർത്തുന്നു, കണ്ണൂർ ലോബിയെന്നും കണ്ണൂർ വിരുദ്ധ ലോബിയെന്നും മാറി നിൽക്കുന്നു. ശബരിമല മൂലമുണ്ടാകുന്ന തിരിച്ചടികളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും കണ്ണൂർ ലോബിയിലേക്ക് പോകും. അവിടെ ഏറ്റവും നിർണായകമായ വിവരം, സൂചന, മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണ മനസ്സോടുകൂടി ആ കണ്ണൂർ ലോബിക്കൊപ്പം നിൽക്കില്ല. അതിൻ്റെ പഴി മുഴുവൻ എം വി ജയരാജനിലേക്ക് കേന്ദ്രീകരിക്കും. ഒരുപക്ഷെ എം വി ജയരാജനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാറ്റി Kannur CPM Jilla Secretary Stanathekku Mattiyathu Polum, Mukhyamanthriyude Office il Nadanna, Pinarayi Vijayan Melulla oru Hijacking inde Phalam Thiricharichine Thudarnanenna Soochana Polum Mukhyamanthriyude Office il Ninnunnundu. Entayalum nutshell ee Tarathilanu, Sabarimala Vishayam CPM inde Aabhyantara Thalathil Sangarsha Bharitamaakkunnu, Kazhinja Divasam Polum Nadanna Muthirnna Nethaakkalude Charchayil Kannur Lobbyye Pazhichayirukayanu, Ini Aage Ariyendadu Exit Poll Phalangal Thanne Aayirikkumo Varendadu, Exit Poll Phalangal Athepadi Sambhavikkukayanengil Kannur Lobby Pazhichayirappedum, Athil Mukhyamantri Pinarayi Vijayan, Orikkalum, E. Vishayathil Kannur Lobbykkode, Oppam Nilkkilla, Aa Pazhi Muzhuvan, M.V. Jayarajanilekku, Mukhyamanthriyude Office Niyanthrichirunna, M.V. Jayarajanilekku Churungum, Nadapadigal Mattumokke Undavukkayanengil, Beliyaadugal Evide, Aare Ennullathaayirikkum, Ini Kathirunnu Kanendadu.